ഹലോ കാർത്തിക്. കാർത്തിക്, ഇതിന്റെ കാർഷിക വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഒന്നൊന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ കാർത്തിക് ദിനേശ്, ജി ഒ പി എസ് നാടിപ്പാറയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ എന്താണ് കാർത്തിക് ഇവിടെ പുതിയ എന്തോ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് കേട്ടു, അതെന്താണ്? പൂമ്പാറ്റകള് വരാനുള്ള ചെടികൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. പൂമ്പാറ്റകള് ഇങ്ങോട്ട് ആകർഷിച്ച് വരാനുള്ള ചെടികള്, എന്താ ആ ചെടികളുടെ ഒക്കെ പ്രത്യേകത? എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, രണ്ട് തരമുള്ള ചെടികളാണ് ഇവിടെ വളർത്തുന്നത്. ഒന്നാമത്തെ എന്ന് വെച്ചാ പൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ള ചെടി. പൂമ്പാറ്റകളെ ആകർഷിക്കുന്നത്, എന്താ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ചെടികളുടെ എന്താ പ്രത്യേകത? കൊറേ തരം പൂവുകളുണ്ട്, കളറ്. അപ്പൊ അയിമയ്ക്ക് ഇത്, അതായത് പൂക്കളുള്ള എല്ലാ ചെടിയിലും പൂമ്പാറ്റകൾ തേൻ കുടിക്കാനായിട്ട് ആകർഷിച്ചു വരും. ഇവിടെ സാധാരണ അങ്ങനെ പൂമ്പാറ്റകൾ നിറയെ കാണാറുണ്ട്. തെച്ചി, ടെക്കോമ, കൂഫിയ, ഈ ചെടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ചെടിയിൽ, പൂക്കളുള്ള എല്ലാ ചെടിയിലും പൂമ്പാറ്റ തേൻ കുടിക്കാൻ വരും അല്ലേ? അതൊക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചു തരില്ലേ അതൊക്കെ? പിന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ലാർവ സസ്യങ്ങൾ. അത് ഇപ്പൊ ഒരു ചെടിയുമേ മുട്ടിട്ട് അത് പുഴുവായിട്ട് അത് ആ ഇലേന്റെ ഇല കടിച്ചു നിന്നു. അതായത് പൂമ്പാറ്റയുടെ ഇഷ്ട ഭക്ഷണമായ ഇലകളാണ്. അപ്പൊ അതായത് പൂമ്പാറ്റ ഒന്ന് മുട്ടിട്ടിട്ട് അതൊന്ന് ആ ചെടിയുമത്തെ ഇല മുഴുവൻ തിന്നിട്ട് പിന്നെ അത് പ്യൂപ്പയായിട്ടും പൂമ്പാറ്റയും ആയി മാറും. അതും ഇവിടെ കാണാറുണ്ടോ? അങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന ആ പ്യൂപ്പ പോലുള്ള അവസ്ഥയൊക്കെ കാണാറുണ്ടോ? എന്താ ചെടികളുടെ മേലൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ടു തരം ചെടികളുണ്ട്. ഈ ലാർവാ സസ്യങ്ങൾ എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഉദാഹരണം ഏതെങ്കിലും ഒക്കെ പറയാൻ പറ്റുമോ? നാരകം, കറിവേപ്പ്, പിന്നെ ഇങ്ങനെയുള്ള ചെടികൾ, മുള. അത് തൊട്ടിട്ടുള്ള കുറെ ചെടികൾ. ഏകദേശം എത്ര തരം ചെടികൾ ഇവിടെ ഈ ശലഭ സസ്യങ്ങൾ ഉണ്ടാവും? 70 തരം. 70 തരം ചെടികൾ നിങ്ങളിവിടെ ഇപ്പൊ ആരെങ്കിലും വന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ വന്ന് ചോദിക്കാറുണ്ട്. സ്കൂളുകളിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്കൂളുകളിലെ ഇതിനു വേണ്ടിയിട്ടാണ് അല്ലേ? ആ കാർത്തിക്, പിന്നെ എങ്ങനെയാണ് ഈ ഇത്ര ഈ പൂമ്പാറ്റ ചെടികളൊക്കെ ഇപ്പോൾ കുറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാതെ. എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പഠിച്ചത്? എങ്ങനെയാണ്? ഞാൻ അച്ഛൻ്റെ കൂടെ പലപ്പോഴും ഈ പൂമ്പാറ്റകളെ കുറിച്ചുള്ള ക്ലാസ്, ചെടികളെ കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാനാണ് ഈ ലാപ്ടോപ്പിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് പവർ പോയിന്റ് ഒക്കെ നോക്കുക. എന്നിട്ട് ഞാൻ അതിൽ പ്രൊജക്ടർ വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. അത് നോക്കി ഞാൻ അങ്ങനെ പഠിച്ചു. അങ്ങനെ ക്ലാസ് കേട്ട് കേട്ടിട്ടൊക്കെ പഠിച്ചു. പൂമ്പാറ്റകളൊക്കെ കുറെയൊക്കെ ഇപ്പൊ പഠിച്ചു വരുന്നു. മുഴുവൻ പഠിച്ചു എന്ന് പറയാൻ വയ്യ. ആ ഇനി പഠിച്ചു വരുന്നു അല്ലേ? അപ്പോ നമുക്ക് ഈ ശലഭോദ്യാനത്തിന്റെ ചെടികൾ ഇപ്പൊ ആര് വന്ന് നോക്കിയാലും ഇവിടെ കാണിച്ചു കൊടുക്കാറുണ്ടാവും. പിന്നെ എന്തോ ഒരു പ്രത്യേകത ഈ ശലഭോദ്യാനം ചെടികൾ ഇവിടെ അറേഞ്ച് ചെയ്തതിലുണ്ട് എന്ന് കേട്ടു, അതെന്താണെന്ന് പറയാമോ? എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? എന്താ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതില് ചെടീന്റെ പേര്, ചെടീന്റെ ശാസ്ത്രീയ നാമം, പിന്നെ അതില് വരുന്ന ബട്ടർഫ്ലൈന്റെ പേര്. എന്തോ അത് അതിനൊക്കെ പുറമെ എന്തോ വേറെ എവിടെ ഇല്ലാത്ത രീതിയിൽ എന്തോ ഒരു പ്രത്യേകത അവിടുത്തെ ചെടികളുടെ, ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ആ ചെടികളുടെ മേലെ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എന്താണ്? QR കോഡ് ഉണ്ടാവും. അതിന്റെ ഡിജിറ്റൽ ആയിട്ട് അതിന്റെ ഉള്ളിലത്തെ എല്ലാ ഇൻഫോർമേഷൻ ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. സ്കാനറിന്റെ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് തുറന്നിട്ട് അത് സ്കാൻ ചെയ്യും. അതായത് ഇപ്പോ ഇവിടെ വരുമ്പോ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ കാർത്തിക് ഇല്ലെങ്കിലും വരുന്ന ഒരാൾക്ക് ആ ചെടികളുടെ മേലുള്ള QR കോഡ് QR കോഡ് സ്കാൻ ചെയ്ത എല്ലാ വിവരവും, അതിൽ ചെടിയുടെ പേര്, ശാസ്ത്രീയ നാമം, അതിൽ വരുന്ന ശലഭത്തിന്റെ പേരൊക്കെ അവർക്ക് തന്നെ സ്വന്തം മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ മുന്നേ, ഇത് ചെയ്യണേന്റെ മുന്നേ വേറെ സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇതിപ്പോ ഫുള്ള് സെറ്റ് ചെയ്ത് വന്നാല് ആര് വന്നാലും, ടീച്ചർമാരായാലും കുട്ടികളായാലും ആര് വന്നാലും എല്ലാ ശലഭങ്ങളുടെ പേര് ഒക്കെ എല്ലാ കാര്യങ്ങളും ഇതിവിടെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? എന്നാ കാർത്തിക്, നമ്മളുടെ ശലഭോദ്യാനം ചെടികൾ ഇവിടെ പെട്ടെന്ന് കാണാൻ പറ്റിയ തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്ന്
ഇത് ഇതാണ് ലെൻഡാന. ലെൻഡാന എന്നുള്ള ചെടിയുണ്ട്. അതിന്റെ മേലെ സ്റ്റിക്കർ ഉണ്ട്, സ്കാനർ, QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, കാർത്തിക ഫോട്ടോ വീഡിയോ അത് കാണുന്നില്ല. അപ്പൊ ലെൻഡാന ഇത് എന്താണ്, വെള്ളില ഉണ്ട്. പിന്നെ ഇത് നമ്മൾ അരയാലുണ്ട്, അവിടെ കറുവപ്പട്ട ഉണ്ട്, നാരകം, അശോകം, കരിങ്ങാലി, നമ്മളെ ചുക്കുവെള്ളം, തെച്ചി, ഇതെന്താ ഇലമുളച്ചി ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ. ഇലമുളച്ചി സ്റ്റിക്കറ് വെച്ചിട്ടില്ല. ഇലമുളച്ചി ചിലപ്പോ പറഞ്ഞ ചെടിയാണ്. പിന്നെ തെച്ചി, പിന്നെ ഇത് കൂഫിയ കൊടുത്തിട്ടുണ്ട് അല്ലേ. കൂഫിയ എന്നുള്ള ചെറിയ കൂഫിയ കളറ് കുറെ ഉണ്ടല്ലോ. വെള്ളപ്പൂ വെള്ളണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ കണിക്കൊന്ന, സ്റ്റിക്കറും ഉണ്ട്, സ്കാനർ കുറെ ചെയ്തു വെച്ചിട്ടുണ്ട്. മാവ് ബട്ടർഫ്ലൈന്റെ പ്ലാന്റ് ആണ് അല്ലേ. മാവ്, മാവില് എന്തോ കനിത്തോഴി, പിന്നെ കറിവേപ്പ്, മുള, ഇത് ഇതെന്താ അവണക്കിന്റെ മരണ്ടോ പറഞ്ഞ അവണക്ക് മരം. പൂവൊക്കെ ഇത് അത് വേറെ. ആ പൂവുണ്ടായത് ഏതാ, പൂവുണ്ടായത് ഇത്, ഇതിന്റെ പേരെന്താ മെക്സിക്കൻ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സാധനം അല്ലേ. മെക്സിക്കൻ ഒരു കറ വരുന്ന പഴയ കപ്പും സോസറും എല്ലാ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കട്ടാ. ഇത് പഴയ കാലത്തെ കപ്പും സോസറും എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇപ്പൊ ആ സാധനം ഒന്നും അധികം ഇല്ല. പിന്നെ മുള കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരുഡക്കൊടി ആണ്, ഗരുഡ ശലഭത്തിൽ. ഓക്കെ, എനിക്കൊന്ന് ഇനി ഒരു ഒന്ന് സ്കാൻ ചെയ്ത് കാണിച്ചാലോ. ഞാൻ സ്കാൻ ചെയ്ത് കാണിച്ചാലും കൂട്ടുകാരെ. ലെൻഡാനയാണ്. ഇതാണ് സ്കാനിങ് ആപ്പ്. നമ്മള് അപ്പൊ നമ്മള് സെർച്ച് ചെയ്യാം. വേണ്ട, ഒരു മിനിറ്റ്, ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് അവർക്ക് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തോട്ടെ. സ്കാൻ ചെയ്തപ്പോ അതില് വന്നു ലെൻഡാന, അരിപ്പൂവ്, പെയിന്റഡ് ലേഡി ബട്ടർഫ്ലൈ, മൊണാർക്ക് ബട്ടർഫ്ലൈ, ചിത്രിത ശലഭം. ഇത്രയും വിക്കിപീഡിയയിലേക്കാണ് നേരെ പോയത്. അതൊന്ന് ലിങ്കും ഉണ്ട്, ലിങ്കുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പൂമ്പാറ്റന്റെ, അതിന്റെ നോക്കൂ. പിന്നെ അതിന്റെ ഫോട്ടോ വന്നു. അതായത് ഇവര് സ്കാൻ ചെയ്ത സമയത്ത് അതില് അതിന്റെ പേരും ഡീറ്റെയിലും വന്നു. അതിന്റെ പുറമെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോ അതിലെ ശലഭത്തിന്റെ ഫോട്ടോ വന്നു. നല്ല രസമുണ്ട്. ശലഭത്തിന്റെ ഫോട്ടോ വന്നു. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് വിക്കിപീഡിയ. അപ്പൊ ഇത് ഒരു വളരെ രസകരമായ ഒരു ഇതാണ്. അതായത് വേറെ എവിടെയും ഈ രീതിയിൽ അറേഞ്ച് ചെയ്തൊരു ശലഭോദ്യാനം ചെടികള് വേറെ എവിടെയും ഇല്ല എന്ന് തോന്നുന്നു. ഞങ്ങളെ അഭിപ്രായമാണ്. അപ്പൊ ഇതിലിപ്പോ എന്താ വെച്ചാല് ഒരു കുട്ടി ഇവിടെ വന്ന, അല്ലെങ്കിൽ ഒരു ടീച്ചർ വന്നു കഴിഞ്ഞിട്ട് വെച്ചാല് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളില്ലെങ്കിലും അവർക്ക് ആ ചെടി സ്കാൻ ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അപ്പൊ നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കിലാണ്. കോട്ടക്കില് കാർത്തിക് ദിനേശിന്റെ വീട്ടില് ഇപ്പൊ ഏകദേശം ഇവിടെ 20-22 ചട്ടികള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇങ്ങനെ ഒരു ഹൈടെക് ഗാർഡൻ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോ വേറെ എവിടെയും ഇല്ലാത്ത തരത്തില് അങ്ങനെ തോന്നുന്നു. ഒരു ഡിജിറ്റലൈസ്ഡ് ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗാർഡന് പൂമ്പാറ്റയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടാവുന്ന ഒരു സംവിധാനം. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ കാർത്തികിനോട്, ഈ പൂമ്പാറ്റകൾക്ക് വേണ്ടിട്ട്, പൂമ്പാറ്റകൾ നമുക്ക് എന്തൊരു, ഞാൻ രാവിലെ ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നില്ലേ ഒരു സ്റ്റേറ്റ് ബട്ടർഫ്ലൈന്റെ എന്തോ കാര്യം പറഞ്ഞു. സംസ്ഥാന ശലഭമായിട്ടുള്ള കാർത്തിക് വേറെന്തോ പറഞ്ഞില്ലേ നമ്മളെ ബുദ്ധമയൂരി സംസ്ഥാന എന്തോ ചെയ്യുന്നു പറഞ്ഞാൽ എന്താ. നമ്മളെ നാട്ടില് ബുദ്ധമയൂരിന്റെ മരമുണ്ട്, ഇലവ് മരം. എന്റെ പാടത്തിൽ പഠിക്കാറുണ്ട് ഇലവ് മരം. അതിന്റെ ശരിക്കുള്ള പേര് മുള്ളിലവ് എന്നാണ്.
മുള്ളിലവ് എന്ന മരം നമ്മുടെ നാട്ടിൽ കുറവ വെട്ടി നശിപ്പിക്കുകയാണ് എല്ലാ ആൾക്കാരും. അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധമയൂരിനെ സംസ്ഥാന ചെലവാക്കിയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. മുള്ളിലവിന്റെ ഇലയാണ് ഈ മുള്ളിലവ് വെട്ടി നശിപ്പിച്ച കാരണം ഈ ശലഭത്തിന് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് ഈ മരം വെച്ച് പിടിപ്പിക്കാം. തയ്യൊക്കെ നമ്മള് തൃശ്ശൂര് പാലക്കാട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് വരും. ശേഖരിച്ചിട്ട് ഇനി ശരഭോദ്യാനം എന്റെ വീടിന് ഇവിടെ ഉണ്ട്. ഇവിടെ അടുത്ത് എന്റെ വല്യമ്മേന്റെ വീട് ഉണ്ട്. ഇവിടെ അടുത്തുണ്ട് മരം. അതൊക്കെ ഇങ്ങനെ മുള്ളുള്ള മരമായതുകൊണ്ട് വെട്ടി നശിപ്പിക്കുന്നു. അപ്പൊ പിന്നെ നിങ്ങള് പിന്നെ ഈ മുള്ളലവ് മരത്തിന്റെ തൈകൾ ശേഖരിച്ചിട്ട് ഇനി ശരഭോദ്യാനം ചെയ്യുന്ന സ്കൂളുകളിലൊക്കെ നട്ടുകൊടുക്കുക. കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ കുട്ടികളുടെ സഹായത്താരൊക്കെ നട്ടുകൊടുക്കാനാണ് അങ്ങനെ ഒരു നല്ല തീരുമാനം. അതൊരു നല്ല തീരുമാനമാണ്. ഇനി കൂടുതൽ കാർത്തിക്കിന് ഈ രംഗത്ത് അതായത് ശരഭോദ്യാനത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും ചെയ്യാനൊക്കെ പറ്റട്ടെ. അപ്പൊ കാർത്തിക് അതിന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു, മുന്നേ തുമ്മ കണ്ട പുഴുകളെയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അതിനെ പിടിച്ച് കൊന്നായിരുന്നു പറഞ്ഞു. ഇപ്പൊ എന്താ കൊല്ലാത്തത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതാ പൂമ്പാറ്റ പൂമ്പാറ്റയാണ് പുഴുവല്ല ആർവയൊക്കെയാണ് അല്ലെ. അപ്പൊ എല്ലാ ഇനി എല്ലാ കുട്ടികളോട് എന്താ പറയാനുള്ളത്? എല്ലാവരും നമ്മുടെ വീട്ടുകളില് ഈ ബുദ്ധമയൂരി സംസ്ഥാന ശലഭത്തിന്റെ ചെടി നട്ടുപിടിക്കണം. ചെടി മാത്രം നട്ടുപിടിപ്പിച്ചാൽ മതിയോ? അല്ല, എല്ലാ ബട്ടർഫ്ലൈ പൂമ്പാറ്റ വരുന്നതും ലാർവാ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം. ഏതെങ്കിലും സ്കൂളിലത്തെ കുട്ടികള് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇവിടെ വരികയാണ്. ഈ ശലഭങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ ഈ ചെടികളൊക്കെ കുറച്ചൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കാർത്തിക്കിന് സാധിക്കില്ലേ? പറ്റും അല്ലേ. സ്കാനർ ഉണ്ടല്ലോ. സ്കാനർ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുറെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പല ചെടികളും നമ്മള് പരിചയമുള്ള കുറെ ചെടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാർത്തികിന്റെ ഈ ഇത് കൂടുതൽ ഇപ്പൊ ഇവിടെ 20-25 ചെടിയാണ്. ബാക്കി ചെടികളൊക്കെ ഈ ഗ്രൂപ്പിൽ ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ ചെടികളും ഇവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട്. അപ്പോ ഈ കാർത്തികിന്റെ ഈ പുതിയ സംരംഭം ജീവിക്കട്ടെ. മറ്റു കുട്ടികൾ ആര് വന്ന് ചോദിച്ചാലും നന്നായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്റെ തോന്നല് ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യം തന്നെ ഡിജിറ്റലൈസ്ഡ് എന്താ ശരഭോദ്യാനം ബട്ടർഫ്ലൈ ഗാർഡൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഇനി മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുക. ഇത് ഇത് കാണാൻ മറ്റു സ്കൂളുകളിലെ കുട്ടികളൊക്കെ ക്ഷണിക്കുന്നുണ്ടോ? അത് കുറേയുണ്ട്. കാണാൻ വരുന്ന കുട്ടികളുണ്ട് അല്ല, ഇതിലൂടെ നിങ്ങൾക്ക് മറ്റു കുട്ടികളൊക്കെ ക്ഷണിക്കുന്നുണ്ടോ സ്കൂളിലെ? എന്നാ അതില് നേരിട്ട് ഇപ്പൊ വീഡിയോയില് ക്ഷണിച്ചോളൂ മറ്റു കുട്ടികളോട്. ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഇവിടേക്ക് വരണം. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാണെങ്കിലും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെടി വീണെങ്കിൽ കുറെ തരം ചെടികളുണ്ട്, ഒക്കെ മേടിക്കാം. എല്ലാ സ്കൂളിലത്തെ ടീച്ചർമാരും കുട്ടികളെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ സ്കാനർ എടുത്തിട്ട് സ്കാൻ ചെയ്താലും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാർത്തികിന്റെ കൂടുതൽ ഇനിയിപ്പോ വേറെ ആരെങ്കിലും വന്നായിരുന്നോ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട്? ഇനി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്.